കേട്ടാണ് പിന്നെ വൈകുന്നേരം വരെ അമ്മ കാത്തുക്കും അതോണ അതോണ തന്നെ അവിടെ നിക്കണം കേട്ടോ പിന്നെ കഴിക്കാൻ മുണ്ടും ഒക്കെ ചെയ്യൂട്ടോ അന്ന് കരിയൊന്നും ചെയ്യരുത് കേട്ടോ നന്നായി നിക്കണം കേട്ടോ വൈകുന്നേരം ആവുമ്പോളെ മോളെ കാത്തു കൂട്ടോ പിന്നെ പിന്നെ ഓട്ടോശ വന്ന് കൂട്ടാൻ ഇങ്ങനെ വരുട്ടോ വൈകുന്നേരം ആവുമ്പോ പിന്നെ ഉമ്മ അവിടെ വേഗാക്കി പോരുട്ടോ ആടുന്നില്ലേ നന്നായി നോക്കും ടീച്ചർ വന്നാൽ പിന്നെ എടുക്കുകയും ചെയ്യും തരും കഥകൾ പറഞ്ഞു തരും പാട്ടുകൾ പാടിത്തരും എല്ലാം ടീച്ചർ ചെയ്തു തരും കേട്ടോ നമ്മളവിടെ നല്ലോണം ടീച്ചറിൻ്റെ അടുത്ത് കുത്തിരിക്കണേ അച്ചറ കളിക്കരുത് കേട്ടോ ടീച്ചർ പാട്ട് പാടാൻ പറഞ്ഞാല് പാട്ട് പാടണം കേട്ടോ മോള് ടീച്ചറാണെന്ന് പാട്ട് പഠിപ്പിച്ചു തരും കേട്ടോ പാട്ടറിയോ പാട്ടറിയോ ഏ പാട്ടറിയോ
നമ്മുടെ കുട്ടികളെ രാവിലെ തന്നെ കുളിച്ച് ഒരുക്കി ഏൽപ്പിക്കുന്നത് ഭദ്രമായ കയ്യിലാണ്. അപ്പോൾ അവർ രാവിലെ തൊട്ട് വൈകുന്നേരം അവർ എത്ര പഠിക്കാത്ത കുട്ടികളെയും കഷ്ടപ്പെട്ട് പഠിപ്പിച്ച് എത്ര തിരിയാത്ത കുട്ടികളും പഠിപ്പിച്ചെടുക്കുകയാണ്. അപ്പോൾ അവർക്കും വേണ്ട ഒരു ദിനം. അതാണ് നമ്മുടെ രാജ്യത്തിൻ്റെ ഉപരാഷ്ട്രപതിയായ ഡോക്ടർ എസ് രാധാകൃഷ്ണൻ്റെ ജന്മദിനം അധ്യാപക ദിനമായി നമ്മൾ ആഘോഷിക്കുന്നത്. അപ്പോൾ എന്നെ പഠിപ്പിച്ച എൻ്റെ എല്ലാ അധ്യാപകർക്കും, എൻ്റെ മദ്രസയിലെ അധ്യാപകർക്കും, എൻ്റെ സ്കൂളിലെ അധ്യാപകർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ അധ്യാപക ദിനാശംസകൾ. ഞങ്ങളുടെ ഹെൻസുവിൻ്റെ ഒപ്പം ഉള്ള ഒരു കുഞ്ഞു സ്ക്രിപ്റ്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെല്ല് വയ്ക്കണം ഒന്ന് ക്ലിക്ക് ചെയ്യുക. എന്നാലേ ഞങ്ങൾ ഇന്ന് നല്ല നല്ല വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നു. പിന്നെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഓക്കെ, എന്നാൽ ഞങ്ങൾ എല്ലാവരും ടേക്ക് കെയർ. ഇപ്പോൾ കൊറോണയൊക്കെ രീതിയിലാണ്. അപ്പോൾ എല്ലാവരും വീട്ടിലെടുത്ത് സ്റ്റേ ഹോം, സ്റ്റേ സേഫ്. അപ്പോൾ ദിസ് ഈസ് സൈനിങ് ഓഫ് ഹാദി ഹെൻസു. Take care. Bye-bye. Bye.